എന്തു വില കൊടുത്തും നിതീഷ് കുമാറിനെ പാളയത്തിലെത്തിക്കാനുള്ള ശ്രമത്തിനാണ് ബി ജെ പി എന്നാണ് റിപ്പോർട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ തിരിച്ചടിയാകുമോ എന്ന ഭയമാണ് നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണി നിന്നും അടർത്താനുള്ള ബി നീക്കം സോഷ്യലിസ്റ്റ് നേതാവ് കർപ്പൂരി താക്കൂറിന് ബി ജെ പി ഭാരരജ്ഞ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് വാർത്തകൾ പുറത്തുവരുന്നത് മാത്രമല്ല ആർ ജെ ഡിയുടെ കുടുംബവാഴ്ചയെ വിമർശിച്ചതും എൻ ഡി എയിലേക്കെന്ന സൂചന ശക്തമായി നിതീഷ് കുമാർ എൻ ഡി എയിലേക്കടക്കുന്നുവെന്ന അഭിമുഖങ്ങൾക്കിടെ ചേർന്ന ബീഹാർ ക്യാബിനറ്റ് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് നീണ്ടു നിന്നത് ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിന്റെയും ലാലു പ്രസാദ് യാദവിൻ്റെയും നേതൃത്വത്തിൽ ആർ ജെ ഡി അംഗങ്ങളും നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു സാധാരണ യോഗം മാത്രമാണ് ചേർന്നതെന്നും സർക്കാരിൽ പ്രശ്നമില്ലെന്നും യോഗശേഷം ആർ ജെ ഡി നേതാക്കൾ പ്രതികരിച്ചു ബീഹാറിലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സാമ്രാജ് ചൗധരി അമിത്ഷായുമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ദില്ലിയിലേക്ക് എത്തിയിട്ടുണ്ട് ബംഗാളിൽ നടക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് രണ്ടു ദിവസത്തെ വിശ്രമം പ്രഖ്യാപിച്ച് രാഹുൽ ഗാന്ധിയും ദില്ലിയിലെത്തി ഇരുപത്തിയൊമ്പതിന് ബീഹാറിലെത്തുന്ന ന്യായയാത്രയിൽ പങ്കെടുക്കില്ലെന്ന് നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നു മുന്നണിയെ ഗൗരവമായി കാണുന്നില്ലെന്ന നിതീഷിന്റെ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധിയുടെ മടക്കത്തിന് കാരണമെന്നാണ് റിപ്പോർട്ട് അതേസമയം ഫെബ്രുവരി നാലിന് പട്നയിൽ മോദിയുടെ റാലിയിൽ നിതീഷ് എത്തുമെന്നും വാർത്തകൾ പുറത്തുവരുന്നു ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ ചിത്രം തെളിയുമെന്നാണ് സൂചന കയറൽ ന്യൂസ് ദില്ലി